ായിരുന്നു. ഇപ്പോൾ പാലക്കാട് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകന്റെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി എം പി സംസാരിക്കും. പോലീസിന്റെ അന്വേഷണം സംബന്ധിച്ചൊക്കെ കേരള സർക്കാർ അത് അന്വേഷിക്കട്ടെ, അവരുടെ ആഭ്യന്തര വകുപ്പ് അത് അന്വേഷിക്കട്ടെ. അത്യാവശ്യം ഈ കൊലപാതകം നടന്ന് പ്രതികൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പാതകളിലൊന്നും സർവൈലൻസ് ഇല്ല. ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ആരൊക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, അതൊക്കെ നല്ല മാർഗമാണ്, നമുക്ക് നോക്കാം. അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അത്ര ഉത്തരം പറഞ്ഞേ മതിയാവും. സംസ്ഥാന സർക്കാർ അന്വേഷിച്ച ഉത്തരം പറയിച്ചില്ലെങ്കിൽ നമുക്ക് നോക്കാം, വേറെ വഴിയുണ്ട്. അയ്യോ അങ്ങനെ പറയരുത്, അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ എന്താവും, ഇവിടെ കലാപമായില്ല പിന്നെ, നമുക്ക് സമാധാനം വേണ്ടേ, ജീവിക്കണ്ട, അങ്ങനെ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്, അതൊന്നും അല്ല എൻ്റെ മാർഗം. നമുക്കിവിടെ നീതി ഉറപ്പാക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണെങ്കിൽ ഒരു സാമൂഹിക അനീതിയാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന നിലയ്ക്ക് കണ്ടാൽ മതി, രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർഗമോ ജാതിയോ വിഭാഗമോ ഒന്നും കാണണ്ട. ഒരു മനോഭാവത്തിന് പോലും, അധമ മനോഭാവത്തിന് പോലും നമുക്ക് വിളനിലമാവാൻ പറ്റില്ല. അത് ആരായാലും, വീണ്ടും പറയാം, ആരായാലും അനുവദിച്ചു കൊടുക്കാനൊക്കത്തില്ല. ഒടുക്കണം. പോലീസുകാരെങ്കിലും ഒന്ന് മനുഷ്യരാവാൻ ശ്രമിക്കണം, അത്ര പറയാം. സുരേഷ് ഗോപി എം പി കൊല്ലപ്പെട്ട സഞ്ജിത്തിൻ്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആർ എസ് എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട് 7 ദിവസം പിന്നിടുമ്പോഴും 6 ദിവസം പിന്നിടുമ്പോഴും കൊലപാതകികളെ സംബന്ധിച്ച് ഒരു കൃത്യമായ സൂചന നൽകാൻ പോലീസിനാകുന്നില്ല. 6 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരു തരത്തിലും അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്.